സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന സംശയത്തിൽ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരം. കുറച്ചുനാൾ മുമ്പ് കേരളത്തെ ഇതുപോലെ പിടിച്ചുകുലുക്കിയ ആരോപണമാണ് ബാറുകൾ പൂട്ടാതിരിക്കാൻ കെ എം മണി അടക്കമുള്ള മന്ത്രിമാർക്ക് പണം കൊടുത്തുവന്ന ആരോപണം. രണ്ടും ഉന്നയിച്ചത് ഒരേയാൾ. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം ശ്രീ ബിജു രമേശ്. സ്വാമി ശാശ്വതികാനന്ദ മരിച്ചതല്ല കൊന്നതാണ് എന്നുള്ളത് വളരെ മുമ്പേ ഉയർന്ന ആരോപണം താങ്കളടക്കമുള്ളവർ വർഷങ്ങളായി അത് ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആരോപണം വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നത് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും പുതിയ പാർട്ടി രൂപീകരിച്ചതുകൊണ്ട് മാത്രമാണ്. വെള്ളാപ്പള്ളി നടേശൻ പാർട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കെന്ത് പ്രശ്നം? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കുന്ന ആളുമല്ല. ഞങ്ങൾ ഈ ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. അതിന് ഓരോ സമയത്തും നിമിത്തമായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കർമ്മമായിരിക്കാം, എൻ്റെ നിയോഗമായിരിക്കാം. ഓരോരുത്തരും വന്ന് എന്നോട് ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ കാര്യങ്ങൾ പല പല ഘട്ടങ്ങളിലായിട്ട് എന്നോട് ഇത് ചർച്ച ചെയ്യപ്പെടുകയും എനിക്ക് അതിൻ്റെ വസ്തുതകൾ എൻ്റെ മുന്നിലേക്ക് വരികയും ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കാറില്ല. ഇത്രയും കാലം താങ്കളടക്കമുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടും ഇപ്പോൾ മാത്രം കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഈ ആരോപണത്തെ പിന്തുണയ്ക്കുന്നത് എന്തായാലും അവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ ആൻഡ് പാർട്ടിയുടെ പുതിയ രാഷ്ട്രീയത്തിൽ അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ്. അതെങ്കിലും ശരി, അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ കാര്യം. ഇതുവരെ അവർ ഈ മാറി മാറി വന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ സ്വാമിയുടെ മരണത്തിൽ അവർ അറിയാമായിരുന്നിട്ട് പോലും ഈ പറയപ്പെടുന്ന തന്നിരുന്ന മിനിസ്റ്റേഴ്സിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ പിന്നിൽ ചെയ്തിരിക്കുന്നതും ചെയ്യിച്ചവരെയും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ സംരക്ഷിക്കുകയായിരുന്നു, കാരണം അവർ വോട്ട് ബാങ്ക് മാത്രമേ നോക്കിയുള്ളൂ. ആരോപണം ഉന്നയിച്ച വെള്ളാപ്പള്ളിയും കൂട്ടരെയും കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടിക്കാവുന്നതിനപ്പുറം 13 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം വീണ്ടും അന്വേഷിച്ചാൽ എന്ത് തെളിയും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ വർഗീസ്വതം എത്രയോ വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് വെളിപ്പെടുത്തലിൽ ഉൾവന്നത്. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. സാബുവിൻ്റെ നുണ പരിശോധന നമുക്ക് എടുക്കാമല്ലോ. നുണ പരിശോധനയ്ക്ക് സാബുവിന് ഹൈക്കോടതി അനുവാദം കൊടുത്തതിന് ശേഷം സാബു എന്ന് പറയുന്ന വ്യക്തി ആരാ? സ്വാമിയുടെ കൂടെ സന്തത സഹചാരിയായിട്ട് സ്വാമിയോടൊപ്പം നിഴൽ പോലെ സ്വാമിയോടൊപ്പം ബാഗും തൂക്കി കൂടെ നടക്കുകയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൂടെ പോകുന്നൊരു പയ്യനായിരുന്നു. ഒരു നിവൃത്തി ഉണ്ടായിരുന്നൊരു പയ്യനല്ല. ഇപ്പം ആരെങ്കിലും വരുമ്പോൾ അവർ കൊടുക്കുന്ന 500 രൂപ സ്വാമി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ അവർ ഇന്നൊരു 200 രൂപ അവന് കൊടുക്കുന്ന പറയും, സ്വാമി വാങ്ങിച്ചു കൊടുക്കുന്ന അതാണ് അവൻ്റെ ശമ്പളം. അങ്ങനെ ഉണ്ടായിരുന്ന പയ്യൻ അവൻ സുപ്രീം കോടതിയിൽ അവിടുത്തെ സീനിയർ അഭിഭാഷകൻ അവന് നുണ പരിശോധനയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫീസ് കൊടുത്ത് അവന് ഓരോ അപ്പിയറൻസിനും കൊടുത്തുകൊണ്ട് വെച്ച് ആ കേസ് എങ്ങനെ അട്ടിമറിക്കാൻ കഴിഞ്ഞു? അപ്പോൾ അതിൻ്റെ പിന്നിൽ അത് തന്നെ വളരെ ഒരു എവിടെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാബു വന്ന ആൾ നുണ പരിശോധനയ്ക്ക് വിധേയനായിരുന്നെങ്കിൽ പലതും പുറത്തു വന്നേനെ. കാര്യം സ്വാമി കുളിക്കാൻ പോയപ്പോൾ കുളക്കടവിൽ സ്വാമിയോടൊപ്പം പോയത് അവനായിരുന്നു. 2002 ജൂലൈ 1 എന്ത് സംഭവിച്ചു എന്നാണ് താങ്കളെ പോലെയുള്ളവർ സംശയിക്കുന്നത്. അങ്ങനെ ദൃക്സാക്ഷികൾ നമുക്ക് കുറവാണ്. ഉണ്ട്. മറ്റേ ഒന്ന് മറ്റേ പ്രവീൺ വധക്കേസിൽ പ്രവീണിൻ്റെ അച്ഛൻ പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. പ്രവീണാണ് കൊണ്ടുപോയി കോട്ടയം സ്വദേശിയായി കൊലപ്പെടുത്തിയ പ്രവീൺ. അന്ന് പ്രവീണുമായി അടുത്തതിന് ശേഷമാണ് പ്രവീണിനെ ഈ പ്രിയൻ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പ്രവീണാണ് കൊണ്ടുപോയി ആലുവയിൽ കൊണ്ടുപോയി വിടുന്നതെന്നും അതിനുശേഷം മരണം കഴിഞ്ഞ സ്വാമിയെ കൊല്ലുന്നത് പ്രിയനാണെന്നും ഒക്കെ പറഞ്ഞ് മൊഴി ഈ പ്രവീൺ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്ന് കൊടുത്ത മൊഴി കൊടുത്തപ്പോൾ കൊടുത്ത പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളാണ്. പ്രവീൺ ഒരാളെ കൊണ്ടുവന്ന് ഇവർ പറഞ്ഞനുസരിച്ച് ആലുവ മഠത്തിൽ വിട്ടു, ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചേക്കാം എന്ന് അച്ഛനോട് മരണത്തിന് മുമ്പ് പ്രവീൺ പറഞ്ഞു. ഇത്രേ നമുക്കറിയൂ. ഇതാണ് മൊഴി. അത് കൊണ്ടുപോയി വിട്ടത് ഈ പ്രിയനെയാണ് കൊണ്ടുപോയി വിട്ടത് എന്ന് നമ്മൾ സംശയിക്കുന്നു. ഇല്ല, പ്രിയനാണ്. ഈ പ്രിയൻ ആ സമയത്ത് എവിടെ ജോലി ചെയ്യായിരുന്നു? അറക്കത്ത് ഈ വെള്ളാപ്പള്ളിയുടെ സഹോദരിയുടെ മകനായ അറക്കത്തറ സന്തോഷിൻ്റെ എസ്റ്റേറ്റിലായിരുന്നു പ്രിയൻ. അവിടെ ജോലി നോക്കുകയായിരുന്നു. അതിനുശേഷം ഈ സ്വാമിയുടെ മരണത്തിന് ശേഷം പ്രിയനെ അവിടെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് തിരുവനന്തപുരത്തുള്ള അവരുടെ വാഹനങ്ങളുടെ ചുമതലയാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്ത് സംഭവിച്ചു അന്ന് എന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്വാമിയെ കരയിൽ വെച്ച് സ്വാമി ഒരിക്കലും വെള്ളത്തിൽ ജലത്തിൽ 15-20 മിനിറ്റോളം ഈ വെള്ളത്തിനടിയിലിരുന്ന് ഇരിക്കുന്ന സ്വാമിയാണ്. മണിക്കൂറുകളോളം ജലത്തിൻ്റെ മുകളിൽ കിടക്ക് സാധാരണ മലർന്ന് കിടക്കാറുണ്ട്. മണിക്കൂറുകളോളം, ചിലപ്പോൾ 1-2 മണിക്കൂർ സ്വാമി മലർന്ന്. അപ്പോൾ സ്വാമി ചിന്തിക്കുകയും പല കാര്യങ്ങളും ഇത് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നതൊക്കെ ഈ സമയത്താണ് സ്വാമി സ്വസ്ഥമായിട്ട്. അപ്പോൾ ഈ ഫോണില്ല, ആരുടെയും ശല്യമില്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരു സമയ അവസ്ഥയാണ് സ്വാമി അത് പറയുന്നത്. അതുപോലെ ആലുവയിൽ സ്വാമി സ്ഥിരം കുളിക്കുകയല്ല സ്വാമി, അതിൽ അതിനകത്ത് ഉഴുതുമറിയുന്ന സ്വാമിയാണ്. സ്വാമിയെ വെള്ളത്തിലൊന്നും സ്വാമിക്ക് സംഭവിക്കില്ല എന്നുള്ള വസ്തുത തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെ അത് സംഭവിച്ചു? കരയിൽ വെച്ച് സ്വാമിയെ കൊലപ്പെടുത്തിയതിന് ശേഷം വെള്ളത്തിലേക്ക് തള്ളി എന്നുള്ളതാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ളത്. കാരണം കരയിൽ സ്വാമിയുടെ രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. സ്വാമിയുടെ ഈ എടുക്കുമ്പോൾ തന്നെ നെറ്റിയിലും പുറകുവശത്തും പൊട്ടിയ പാടും ആഴത്തിലിറങ്ങിയ ഒരു മുറിവും കാണപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് കാണണ്ടേ? എവിടെ പോയി പോസ്റ്റ്മോർട്ടം ചെയ്താരാണ്? ഇപ്പോൾ ഈ സോമൻ മന്ദിരത്തിൻ്റെ സോമൻ്റെ ഒരു ബന്ധുവായ ഒരു MBBS ഡോക്ടറെ വിളിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് ഫോറൻസിക് ഡോക്ടറോ അല്ലെ ആ രീതിക്ക് ഒന്നുമല്ലല്ലോ പോസ്റ്റ്മോർട്ടം നടത്തിയ.
അവരെ പറഞ്ഞു കൊടുത്ത് അവർക്ക് സ്വാമം പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ലേ. വലിയ നീന്തൽ വിദഗ്ധർ പോലും വെള്ളത്തിൽ മുങ്ങിത്താണ സംഭവങ്ങൾ നമുക്കറിയാം. സ്വാമി ഒരു നീന്തൽ വിദഗ്ധനായിരുന്നു, യോഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും വെള്ളത്തിൽ അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയും ആയിക്കൂടെ? അങ്ങനെ ആവില്ല, ആവില്ല എന്ന് പറയാൻ കാരണം, എങ്കിൽ എങ്ങനെയാണ് കുളിക്കാൻ പോകുന്ന ഒരാളുടെ രക്തം ഈ പടിയിൽ തളം കെട്ടി കിടക്കുന്നത്? എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹി ആലുവ പ്രദേശത്തുള്ള ഒരാൾ പറഞ്ഞത് സ്വാമിയുടെ മറ്റൊരു സ്വാമിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവാണ്. സ്വാമി ശാശ്വതാനന്ദ സ്വാമിയെ കരയിൽ വെള്ളത്തിൽ നിന്ന് കയറ്റാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ കാല് മുറിഞ്ഞതാണ്, അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയും ആയിക്കൂടെ. അങ്ങനെ തള വെള്ള രക്തം തളം കെട്ടി കിടക്കുന്നു. സ്വാമിയുടെ സഹോദരി തന്നെ പറയുന്ന കേട്ടില്ല, അത് തളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, അത് ചെവരിൽ രക്തമുണ്ട്, അവിടുത്തെ കുളുക്കടവിൽ രക്തമില്ല, ചെവരിലൊക്കെ രക്തമുണ്ടായിരുന്നു എന്ന്. ഈ കാലിൽ മുറിവ്, ചെറിയ മുറിവുണ്ടായി, അത് തുണി കെട്ടിയിരിക്കുന്ന അതാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു പുതിയ കഥ കേൾക്കുന്ന കേട്ടായിരുന്നു. അതുപോലെ അദ്ദേഹം വളരെ വിചിത്രമായി പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ആലുവ ഇപ്പുറത്ത് നിന്ന് സ്വാമി കുളിക്കാൻ പോകുന്ന അപ്പുറത്തെ കരയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം പണിയുന്ന ഒരാൾ സ്വാമിയെ കണ്ടുവന്നു. ഇത്രയും ദൂരെ നിൽക്കുമ്പോൾ ആരാ മുഖം പോലും നമുക്ക് ആലുവയിൽ ഇപ്പുറത്ത് നിന്നെങ്കിൽ അപ്പുറത്തേക്ക് എന്താ കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാമിയാണെന്ന് ഇത്ര വിദഗ്ധമായി ഉള്ള കാഴ്ച ശക്തിയുള്ള മനുഷ്യർ ആരാണെന്ന് അത് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല. അതിൽ സംശയമുണ്ട്. പക്ഷേ കരയുടെ ഇപ്പുറത്തുള്ള ശാശ്വതാനന്ദ ഇറങ്ങിയ കടവിൻ്റെ അടുത്തൊക്കെ ആളുകൾ ഉണ്ടാവണമല്ലോ, കാരണം ഇതൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായുള്ള സംഭവമാണ്. ആലുവയിലെ ഈ പറയുന്ന കുളിക്കടവ് നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്, അവിടെ ആൾ പെരുമാറ്റമുണ്ട്, ഒറ്റപ്പെട്ട സ്ഥലമല്ല. അവിടെ വെച്ച് ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണണ്ടേ? ഇല്ല, കുളക്ക കടവിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും നമുക്ക് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ആശ്രമത്തിന് മുമ്പിൽ നിൽക്കുന്നവർക്കൊന്നും കാണാൻ കഴിയില്ല. അത് കാര്യം പടി ഇറങ്ങി താഴോട്ട് പോകുന്ന സ്ഥലമാണ്. രണ്ട് വശവും കെട്ടി ഈ കടവിലേക്ക് ഇറങ്ങുന്ന വശം മറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കടവിലുള്ളവർക്കും കാണാൻ കഴിയില്ല. ആ ഫ്രണ്ട് മുൻവശത്ത് നിന്നാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ കടവിലേക്ക് ആരെങ്കിലും വരണം. ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കുറേ കാലത്തിന് ശേഷം ഈ സംഭവവുമായി ബന്ധമുണ്ട് കൊന്നുവെന്ന് നിങ്ങളൊക്കെ സംശയിക്കുന്ന പ്രിയൻ എന്ന ആൾ താങ്കളോട് ഈ വിവരം പിന്നീട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ട് പ്രിയൻ താങ്കളോട് ഇത് പറയണം? എന്നോട് ഈ ആദ്യമായി ഈ പ്രിയൻ്റെ വിവരം എന്ന് പറയുന്നത് ജയിലിലെ രണ്ട് ഉദ്യോഗസ്ഥർ എന്നെ കാണാനായിട്ട് വന്നായിരുന്നു. പ്രവീൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രിയൻ എന്ന് പറഞ്ഞിട്ട് ജയിലിലുണ്ട്. അവനാണ് ശാശ്വതാനന്ദ സ്വാമിയെ കൊന്നുവെന്ന് ഇയാൾ അവരോട് പറഞ്ഞതായിട്ടുള്ള കഥ എന്നോട് പറയുന്നത് ആദ്യമായിട്ട്. പ്രിയൻ താങ്കളോട് ഇത് പറഞ്ഞു എന്ന് താങ്കൾ കുറച്ച് ദിവസം മുമ്പ് പറയുണ്ടായി, അതെപ്പോൾ ഉണ്ടായി? നമ്മുടെ ഈ എൻ്റെ ഒരു ഹോട്ടലിൻ്റെ അവിടുത്തെ വന്നിട്ട് അവിടുത്തെ മാനേജർ എന്നെ ഫോൺ ചെയ്യുന്നു, ഇങ്ങനെ പ്രിയൻ എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പം പ്രിയൻ മറ്റേ ഈ കേസിൽ പ്രതിയാണെന്നൊക്കെ ഈ മാനേജർക്ക് അറിയാം, ഈ പ്രവീൺ വധക്കേസിലെ പ്രതിയാണെന്നൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സാറിനെ കാണണമെന്ന് ഇറങ്ങി നിൽക്കുന്നു. പ്രിയൻ മറ്റേ ഷാജി എൻ്റെ പറഞ്ഞു മറ്റേ ആ കേസിലുള്ളതാണ്, പ്രവീൺ വധക്കേസിലുള്ളതാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ കണക്ട് ചെയ്താൽ മതി, ഇങ്ങോട്ടൊന്നും വിളിച്ചുകൊണ്ട് വരണ്ട, ഫോൺ കണക്ട് എന്താ വെച്ചാൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഫോണിൽ കണക്ട് ചെയ്ത് എനിക്ക് തന്നു. തന്നപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ എന്നെ സാർ ഉപദ്രവിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെന്ത് ഉപദ്രവിച്ചു, ഞാനൊന്നും അറിയാത്ത പോലെ തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് അവനാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു കേട്ട അറിവുള്ളത് കൊണ്ട് ഞമ്മളുടെ നേരിട്ട് കാണാൻ ഞാൻ കൂട്ടാക്കിയതുമല്ല. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത്, അല്ല സാറിപ്പോൾ ഉപവാസമൊക്കെ നടത്തി CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഞാനാണ് ചെയ്തത് സാർ, ഞാൻ ഇനിയും പ്രതിയായി. ഇപ്പോൾ ഒരു കേസ് ഇന്ന് ഇപ്പോൾ ജീവപര്യന്തത്തിൽ നിന്ന് പുറത്ത് എന്നെ വിട്ടതേ ഉള്ളൂ. ഇനി ഒരു കേസ് കൂടെ വന്നാൽ എൻ്റെ ജീവിതം മുഴുവൻ ചിലപ്പോൾ ഞാൻ ഇനി ജയിലിലായിപ്പോവും. സാർ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാർ എന്നെ സഹായിക്കണം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ നേരിട്ട് എന്നോട് ഫോണിൽ പറഞ്ഞത്. വിശദാംശങ്ങളെല്ലാം പറഞ്ഞു എങ്ങനെയാണ്? അതല്ല, ഞാൻ ചോദിച്ചത് താങ്കൾക്ക് അടുത്ത ചോദിച്ചാണ് ഞാൻ, താങ്കൾക്ക് സ്വാമിയെ കൊല്ലാനുള്ള കാര്യം എന്താണ്, താങ്കൾക്ക് എന്താണ് സ്വാമിയുടെ വിരോധം, താങ്കൾ എന്തിനാ കൊന്നത്? അത് സാർ വെള്ളാപ്പള്ളിക്ക് അവർക്ക് വേണ്ടിയാണ് സാർ ഞാൻ ചെയ്തത്. ക്രൈംബ്രാഞ്ച് പക്ഷേ അവസാനം ഈ കേസ് അവസാനിപ്പിക്കുമ്പോൾ എന്നോട് ആരോ പറഞ്ഞതായി എനിക്ക് മനസ്സിലായി എന്ന് മാത്രമേ ബിജു രമേശ് പറഞ്ഞിട്ടുള്ളൂ, ഒരാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ. അല്ല, ഞാൻ വളരെ വ്യക്തമായി ആരോ പറഞ്ഞ് മനസ്സിലാക്കിയെന്നല്ല, എന്നെ പ്രിയൻ വിളിച്ചിരുന്നു, എൻ്റെ മാനേജറുടെ നമ്പർ ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ കൊടുത്തില്ല. കാര്യം ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കാമോ, എടുത്തിട്ട് എൻ്റെ മാനേജർ പോയി കണ്ടിട്ട് എഴുതിയെടുക്കുക. മറ്റൊരു സംശയം, പ്രിയൻ എന്ന് പറയുന്ന ഒരാൾ കേസിൽ പ്രതിയാണെന്ന് നിങ്ങൾ പറയുന്നു, പ്രിയൻ എന്തിന് ബിജു രമേശിനെ കണ്ട് ഇങ്ങനൊരു അപേക്ഷ നടത്തണം? കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെയും സംഘത്തിനെതിരെയും നിങ്ങൾ വലിയ പ്രക്ഷോഭം നയിക്കുകയാണ്. ഈ കേസ് ഒരു കാരണവശാലും വിട്ടുപോകരുതെന്ന് വാശിയുള്ള ആളുകളാണ്. അവരോട് നേരിട്ട് വന്ന് ഇങ്ങനൊരു കുറ്റസമ്മതം നടത്തിയാൽ വല്ല ഫോൺ റെക്കോർഡോ വല്ല രേഖയോ ഉണ്ടെങ്കിൽ അത് മതി അകത്തു പോകാൻ, അത്രയ്ക്ക് മണ്ടനാണ്. എനിക്കതറിയില്ല, കാരണം ഞാൻ അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അല്ല, അന്ന് സംസാരിക്കുന്നത് ശാശ്വതാനന്ദ സ്വാമിയുടെ മരണം CBI അന്വേഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരാളുടെ അടുത്ത് നേരിട്ട് വന്ന് ഞാനാണിത് ചെയ്തതെന്ന് പറയാൻ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? എന്താണെന്ന് എനിക്ക് അതിന്റെ ലോജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത സംശയം, എന്തിനാണ് ജയിൽ കിടക്കുന്ന സമയത്ത് ജയിൽ വാർഡന്മാരോട് ഒരു പ്രതി വന്ന് ഇങ്ങനെ കുറ്റം അടുത്ത കേസാണെന്ന് ആലോചിക്കണം, അങ്ങനെ ചെയ്യുമോ ബുദ്ധിയുള്ള ഏതെങ്കിലും ക്രിമിനലുകൾ? എനിക്കറിയില്ല, നിങ്ങൾ ജയിൽ അവരുണ്ടല്ലോ, ഇപ്പോഴും സർവീസിലുള്ളവരാണ്, അവരോട് ചോദിക്കാം. ഇന്നലെ പൊയിലൂർ
രവി എന്നോട് പറയുന്നുണ്ടായിരുന്നു, ജയിലിൽ പ്രിയനോടൊപ്പം താമസിച്ചിരുന്ന ആൾ രവിയുടെ അടുത്ത സുഹൃത്ത് പരിചയക്കാരനാണ്, അയാളോട് ഈ ശശിവാനന്ദ സ്വാമിയുടെ മരണ കൊലപാതകത്തെക്കുറിച്ച് പ്രവീൺ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, പ്രവീൺ അല്ല പ്രിയൻ, സോറി പ്രിയൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ പുയിലൂർ രവി എന്നോട് ശിവഗിരിയിൽ വെച്ച് പറയുകയുണ്ടായി. പക്ഷേ ഇങ്ങനൊരു സംശയം തോന്നുന്നില്ല, എന്തിനാ ഇയാൾ വന്ന് ഇങ്ങനെ കുറ്റസമ്മത നാട് ഡി കേസിലെ ക്ഷമിക്കണം വാർഡന്മാരോട് സമ്മതിക്കുന്നു, ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന താങ്കളോട് സമ്മതിക്കുന്നു, അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റേത് ഈ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന സമയത്തായിരുന്നു, ഒരു ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഇനി ശാശ്വതിയാനന്ദ സ്വാമിയെ പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരാളിനെ കൊന്നത് ഞാനാണെന്നുള്ള അതിൻ്റെ ചിലർക്കുള്ള ക്രെഡിറ്റ് കൊണ്ടോ ആ ക്രെഡിറ്റിൽ വലിയ പറഞ്ഞ് അയാളെയും തട്ടിയ ഞാനാണെന്നുള്ള ഒരു പറയുന്നതിലുള്ള ഇതുണ്ടല്ലോ. അപ്പം ശാശ്വതാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല, വാർഡനോടാണ് പറഞ്ഞത് ഓർക്കണം. അങ്ങനെ അയാൾ വിട്ടു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത കേസാവും. പക്ഷെ അവരാരും മുന്നോട്ട് ടേക്കപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. താങ്കളോട് വന്ന് ഈ ജയിൽ വാർഡൻ പറയുകയും ചെയ്തു, പറഞ്ഞു രണ്ടുപേരെ ഈ വാർഡൻ ഈ കേസ് പോലീസിൽ പറയുകയോ അങ്ങനെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് അവർ മുന്നോട്ട് നീക്കിയതുമില്ല. ഇത് പറയുന്നത് ബിജു രമേശ് ആണ്, താനും വേറെ ആരും ഇത് ഓൺ ചെയ്തില്ല, ഇത് എങ്ങനെ വിശ്വസിക്കും? അന്വേഷണ ഏജൻസി ആരെങ്കിലും വരട്ടെ, ഞാൻ അവരെല്ലാം കാണിച്ചു കൊടുക്കുക, അവരുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് എടുക്കട്ടെ. ഞാൻ പറയുന്നതല്ലോ, ഇത് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരെ വേണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഇന്ന് സർവീസിലിരിക്കുന്നവരാണ്. സർവീസിലിരിക്കുന്ന ഈ രണ്ട് ജയിൽ വാർഡന്മാർ ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? താങ്കളെ അടുത്തിടയ്ക്ക് വല്ലതും ബന്ധപ്പെടുകയോ വല്ലതും ചെയ്തിരുന്നു? ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരാളെ ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 മാസം മുമ്പ് കണ്ടായിരുന്നു, പരിചയമുള്ളതാണ്, കണ്ട് സംസാരിച്ചിട്ട് പോകുന്നായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജയിൽ സൂപ്രണ്ടാണ്. സംസാരിക്കും? ആ സംസാരിക്കുന്നതിനൊന്നും. അവരുടെ പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ രണ്ട് പേരെന്നുള്ളത്? ഒരാളുടെ പേര് സുരേഷ് എന്നാണ്, ഒരാളുടെ പേര് ഞാൻ പേരോർക്കുന്നില്ല, എനിക്ക് ആളെ അറിയാം. ഒരു അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മുടെ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ആളുടെ വൈഫ്. ലേലം വിളിക്കും പോലെയാണ്, 40 ബേസ് റേറ്റ് ഫിക്സ് ചെയ്യും, പിന്നെ 45 ആരെങ്കിലും പറയണമെങ്കിൽ ആ ആൾക്ക് കൊടുക്കും, 46 ആരെങ്കിലും പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കും. അവിടെ ഗുരുദേവ ദർശനം വളരെ ഇതായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവരിൽ മതവും ഇല്ല, ജാതി ഇല്ല, പൈസയാണ് അവിടെ മൂല്യം. എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശനും ശാശ്വതിയാനന്ദ സ്വാമികളും തമ്മിൽ ഇത്രയും വലിയൊരു പക, കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ളത്? സ്വാമിയാണ് വെള്ളാപ്പള്ളി നടേശനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സംസാരിക്കാൻ പോലും പ്രസംഗങ്ങളും അന്ന് വരുന്ന പ്രസ്താവനകളും എല്ലാം സ്വാമി എഴുതി കൊടുക്കുന്നതാണ്, അല്ല വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നതൊന്നുമല്ല. ഒരു പ്രസംഗമാണെങ്കിൽ പ്രസംഗം പോലും സ്വാമിക്ക് പഠിപ്പിച്ച് ഇരുത്തി സംസാരിച്ചതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാമി ഒരു ആളിനെ സെക്രട്ടറി യോഗത്തിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നാണ് സ്വാമി ആലോചിച്ചത്. പക്ഷേ സ്വാമിക്ക് ആദ്യത്തെ 3-4 വർഷം വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്, സ്വാമിയുടെ നിയന്ത്രണത്തിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി. ഈ നിയമനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ കോടികൾ മറിയാൻ തുടങ്ങി. നമ്മുടെ VS അച്യുതാനന്ദനെ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അതെ, ഈ നിയമനങ്ങൾ വരുന്ന കോടികൾ കംപ്ലീറ്റ് ആയിട്ട് സാധാരണ ഡൊണേഷനായിട്ട് SNDP ട്രസ്റ്റിൽ വന്നാൽ പോലും SNDP ഡൊണേഷനായിട്ട് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാനാണ് കാണിക്കുന്നത്, അക്കൗണ്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനാണ് പതിവ്. ഇതൊന്നും തന്നെ കണക്കുകൾ വരാതായി. സ്വാമി ഈ പൈസകളെ കുറിച്ച് ചോദിച്ചു, അതിന് മുമ്പ് 22 കോടി രൂപ ഇതിൽ ഏൽപ്പിച്ചിരുന്ന മിച്ചം വന്ന പൈസ ഏൽപ്പിച്ചിരുന്ന സ്വാമിക്ക് അറിയാം. അത് ആ വിഷയങ്ങളൊക്കെ തന്നെ ഇഷ്യൂ ആയി. അപ്പം സാമ്പത്തിക ഇഷ്യൂ ആണ് പിന്നെ രണ്ടാമതുണ്ടായ ഇഷ്യൂലാണ്. അതാണ് ബഹറിൽ വെച്ച് സ്വാമിയായിട്ട് ഈ പൈസ ഇടപാടുകൾ. അതിൻ്റെ ഇടയ്ക്ക് സുനാമിയായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോയപ്പോൾ സ്വാമി നിർത്തി ആൾക്കാരിൽ നിന്നും നല്ലൊരു എമൗണ്ട് 8 കോടി രൂപ അടുപ്പിച്ചോ എന്തോ കളക്ട് ചെയ്തെന്ന് പറയുന്നു. ആ എമൗണ്ട് ഒന്നും തന്നെ ഈ രണ്ടാമത് പുറത്തേക്ക് കണ്ടില്ല. ഇതൊക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് കൊടുത്ത സ്വാമിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സ്വാമിയെ വെച്ച് പിരിക്കാൻ തുടങ്ങിയ പൈസയും കൂടെ വന്നപ്പോൾ സ്വാമി സംസാരിക്കുകയും അതിനെക്കുറിച്ച് കണക്കുകൾ ആവശ്യപ്പെടുകയും ഇതിന് കൃത്യത വേണമെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് സംസാരിക്കുകയും, അതാ സുജാതൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ പഴത്തൊലി ഇയാളെ എന്നെ എന്തോ ചെയ്യാനെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു സ്വാമിയുടെ കൂടെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ദുബായിലെത്തുമ്പോഴാണ് തുഷാർ മദ്യപിച്ചുകൊണ്ട് ഷാജി വെട്ടൂരാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, സ്വാമിയെ രാത്രി തല്ലിയെന്നാണ്. പിന്നെ സ്വാമി പറഞ്ഞതായിട്ട് ഈ വർക്കലുള്ള ജോയ്സണൊക്കെ പറഞ്ഞത്, സ്വാമി അത് എനിക്ക് ഉടുപ്പ് മാറ്റി പാട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ദേഹത്ത് അവിടെ ഇട്ട് സ്വാമി തുഷാർ മർദ്ദിക്കുകയും രാത്രി സ്വാമി ഡൽഹി ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ വന്ന് രാവിലത്തെ ഫ്ലൈറ്റിനെ ട്രിവാൻഡ്രം വന്ന്. ഈ SNDPക്ക് വെളിയിൽ സമൂഹത്തിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ സ്വാമി ശാശ്വതിയാനന്ദയ്ക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല പ്രശ്നങ്ങളിലും സ്വാമി ഇടപെട്ടിരുന്നു, സ്വാമിക്കെതിരെ പലപ്പോഴും കേസുകൾ വന്നിട്ടുണ്ട് ഇല്ലേ? അതുണ്ട്, ഈ പല പലരും വ്യക്തിപരമായിട്ടും പല സ്വാമിയായിട്ട് പല കാര്യങ്ങളിലും മുഷിങ്ങിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്, കൂടെ നിന്നവർ തന്നെ പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, ക്രിമിനൽ കേസുകൾ വന്നിട്ടുണ്ട്, പണമായി ഇടപെട്ട് ബന്ധപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കേസുകളുണ്ട് സ്വാമിക്കെതിരെ, പല ആരോപണങ്ങളും ഇതിൻ്റെ കൂടെ കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല വിരോധങ്ങളും ശത്രുക്കൾ ഒരുപാടുണ്ട് ഉണ്ട്. വെള്ളാപ്പള്ളി നടേശനും സംഘവും മാത്രം ആയിരിക്കണമെന്നില്ല, ഇല്ല നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള സംശയം ഈ പറയുന്ന
പ്രവീൺ വധക്കേസിലെ പ്രതിയായിരുന്നു ജിമ്മി പറയുന്നത് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് പ്രിയൻ എന്ന് പറയുന്ന ആള് എന്നെ വിളിച്ചിട്ട് ഈ ഇത് പറയണം? അതിപ്പോൾ എനിക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല. രണ്ടാമത് എന്നെ ഞാൻ ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിയാണ് ഇതെന്ന് പറയും. അതും എന്നോട് പറയേണ്ട കാര്യം വെള്ള അവർക്കെതിരെ ഒരു അവരുടെ തിരുത്തൽ ഇതായിട്ട് ഞങ്ങൾ വിട്ടോ അതുമാവാം. വെള്ളാപ്പള്ളിക്ക് നേരെ ഒരു ഇതിലേക്ക് വേണ്ടി വെള്ളാപ്പള്ളിയിലേക്ക് ശത്രുത തിരിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും വിട്ടതും ആയി തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് പക്ഷേ അത് ഇവൻ നേരത്തെ തൊട്ട് ഇത് പറയുന്നുണ്ട്, സ്വാമിയെ കൊന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നേരത്തെ തൊട്ട് അവന് പറയാനായിട്ട് ഈ ജയിലിൽ കിടക്കുമ്പോൾ തൊട്ട് ജീവപര്യന്തത്തിന് ജയിലിൽ കിടക്കുമ്പോൾ തൊട്ട് പറയാനായിട്ട് അവൻ ആരെങ്കിലും പഠിപ്പിക്കി പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അവരുടെ സ്പോൺസേർഡോ ആയിക്കൂടുകയില്ല. അതിൽ പിന്നെ സംശയം, അവനിപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ്റെ സഹോദരിയുടെ മകൻ്റെ റൈറ്റ് ഹാൻഡും ബോഡി ഗാർഡുമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. താങ്കൾക്ക് വെള്ളാപ്പള്ളി നടേശനെ ഒരുപാട് കാലത്തെ പരിചയമുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ കൊലപാതകത്തിലേക്ക് വരാൻ നീങ്ങാൻ സാധ്യതയുണ്ട് അദ്ദേഹമെന്ന് തോന്നാനുള്ള കാരണം എന്താ? പണ്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ബാഹുലേൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അത് ഇദ്ദേഹത്തെ ആസിഡ് ബോംബെറിയുകയും ആ വ്യക്തിയെ കൊല ചെയ്യപ്പെടുകയും ചെയ്ത കേസിൽ, ക്രിമിനൽ കേസിൽ ഒന്നാം പ്രതിയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ റെക്കോർഡ്സ് ഒന്നും എൻ്റെ ഇല്ല, കേട്ടറിവാണ്. അപ്പോൾ ആ കേസ് അവസാനം ഇപ്പോൾ ബാഹുലേൻ്റെ ചേട്ടന് ജോലി കൊടുക്കുകയും പൈസ കൊടുക്കുകയും ചെയ്തു. കുടുംബാംഗത്തിന് 50 സെൻറ് സ്ഥലവും വീടും ഒക്കെ കൊടുത്തു. ആ കേസ് കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ഹോസ്റ്റലായിപ്പോയി, ആ കേസിൽ നിന്ന് ഊരിപ്പോരുകയും ചെയ്തു. എന്ന് ഇതിനകത്ത് അതുകൊണ്ട് എന്തും ചെയ്യുന്ന ചെയ്താൽ തിരിച്ച് ചെയ്യാനുള്ള ആ ഓപ്പറേഷനിൽ നല്ലൊരു സംഘാടകനും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററും നല്ലൊരു ഒരു ഓപ്പറേറ്ററുമാണ് അദ്ദേഹം. എസ് എൻ ട്രസ്റ്റിൽ ഈ സാമ്പത്തിക തിരുമുറയെക്കുറിച്ചുള്ള ആരോപണം ഇപ്പം വരുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പിടിക്കുകയാണ്. പണം വരുന്നത് എസ് എൻ ട്രസ്റ്റ് അവിടുന്ന് എസ് എൻ ഡി പിയിലേക്ക് തിരിച്ച സംഭാവന, അങ്ങനെയാണോ ഈ വരുന്ന പണം വക മാറ്റുന്നത്? എസ് എൻ ട്രസ്റ്റിന് വരുന്ന പൈസ ഇതുപോലെ വരുന്ന സംഭാവന പണ്ടൊക്കെ വർക്കൗണ്ട് ചെയ്തിട്ടുള്ള എസ് എൻ ഡി പിയിലേക്ക് വന്ന യൂണിയനുകളുടെ ശാഖകളിൽ നിന്നും വന്ന സംഭാവന കാണിച്ചിട്ടാണ്. സത്യത്തിൽ ഇത് അധ്യാപക നിയമനത്തിനും വിദ്യാർത്ഥി നിയമനത്തിനും വാങ്ങിക്കുന്ന പൈസയാണ്. തീർച്ചയായിട്ടും അത് എസ് എൻ ഡി പി ശാഖകളിൽ നിന്ന് വരുന്ന പണമായി അക്കൗണ്ട് ചെയ്യും. അവിടെ അതിൽ നിന്ന് വരുന്ന സംഭാവനകളായി യൂണിയനുകളിൽ നിന്നുള്ള സംഭാവനയായി അക്കൗണ്ട് ചെയ്തുകൊണ്ട് ആ പൈസ തിരിച്ചു അക്കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ സംഭാവന എന്ന് പറയുന്നത് അങ്ങനെ പോലും പണം വരാതെയായി, മൊത്തം പൈസയും പോയി. ആ പൈസ മൊത്തം സ്വന്തം കുടുംബത്തിലേക്ക് പോയി എന്നുള്ള വസ്തുതയാണ് നമുക്ക് ഇത് ഈ പറയുന്ന ഈ അതിൽ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന ഇദ്ദേഹം വന്ന കാലം തൊട്ടാണ് തുടങ്ങുന്ന കാലം തൊട്ടാണ് ഈ റിട്ടയർമെൻറ്റുകൾ. കാര്യം ആർശങ്കൻ്റെ കാലത്തൊക്കെ തുടങ്ങിയ കോളേജുകളാണല്ലോ ഈ 14 കോളേജ് അന്ന് ആർശങ്കൻ്റെ കാലത്ത് തുടങ്ങി. ഇതിൽ റിട്ടയർമെൻറ്റ് വരുന്നത് ഈ സമയത്ത് തുടങ്ങുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. ഈ റിട്ടയർമെൻറ്റുകളുടെ ഏകദേശം ഈ ഇത്രയും ചുരുക്കിയ കാലം കൊണ്ട് ഏകദേശം 907 പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു. അതിനിടയ്ക്ക് +2 വന്നു. അപ്പോൾ ഇതിലൊക്കെ ധാരാളം പണമായി, അതാണ് പ്രശ്നം. ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് ഒരു നിയമനത്തിന് വാങ്ങുന്നത്. 40, 45 ഇപ്പോൾ 40 പറയുന്നൊന്നും നോക്കണ്ട, 45 എപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ലേലം വിളിക്കും പോലെയാണ്. 40 ബേസ് റേറ്റ് ഫിക്സ് ചെയ്യും, പിന്നെ 45 ആരെങ്കിലും പറയണമെങ്കിൽ ആ ആൾക്ക് കൊടുക്കും, 46 ആരെങ്കിലും പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു യാതൊരു എത്തിക്സും ഇല്ലാതെ അവിടെ മതമോ ജാതിയോ ഒന്നും, അവിടെ ഗുരുദേവ ദർശനം വളരെ ഇതായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവരിൽ മതവും ഇല്ല, ജാതി ഇല്ല, പൈസയാണ് അവിടെ മൂല്യം. എയർപോർട്ട് മുതൽ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് മുതൽ ആൾക്കാർ ഓടിക്കൂടി സെൽഫി എടുക്കുക, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുക. എൻ്റെ പേർക്ക് തന്നെ പല ഫേസ്ബുക്ക് പേജ് രാഷ്ട്രീയത്തിലേക്കുള്ള വല്ല കാൽവെപ്പാണോ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെ സംഘടിതമായി ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ കൈ കൊടുത്തു എന്നിരിക്കും. ബാർക്കോഴ വിഷയത്തിലേക്ക് വന്നാൽ കെ എം മാണിയോ അതുപോലെയുള്ള മന്ത്രിമാരോ പണമേ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാർ വിജിലൻസ് കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവസാനം ബാക്കിയാകുന്നത് താങ്കൾക്കെതിരെ മന്ത്രിമാർ കൊടുത്ത മാനനഷ്ട കേസാണ്. ഇതിന് ഇവിടുന്ന് എങ്ങോട്ട് പോകും? വേണ്ടിയിരുന്നില്ല എന്ന് ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എന്തിനാ ഇവർ ഈ സർക്കാർ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ സൗഹൃദം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നൊരു പ്രതീതി പോലെയായി എല്ലാ രീതിയിലും. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു കെട്ടിടം പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, ആദ്യം പുറമ്പോക്കാണെന്ന് പറഞ്ഞു, അവസാനം കോടതിയിലെത്തിയപ്പോൾ പുറമ്പോക്കല്ല എന്നായി. കോടതി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വില കൊടുത്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിയുടെ ആണെങ്കിൽ നിങ്ങൾ ലാൻഡ് അക്വിസിഷൻ നടത്തിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പല രീതിയിലും ഇലക്ട്രിസിറ്റിക്കാരുണ്ട്, കെ ബാബുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇലക്ട്രിസിറ്റി പോയക്കാർ പരാതി അവിടെ എറണാകുളത്തൊരു കൊടുപ്പിച്ച കംപ്ലീറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ഇതായിരുന്നു. നമുക്ക് അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, പരിശോധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പിന്നെ എക്സൈസുകാർ ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ഫുൾ ഡേ, അന്നത്തെ ഹോട്ടലിലുണ്ടാക്കിയ ഭക്ഷണം പോലും വിൽക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലേക്കും ബുദ്ധിമുട്ടായി. ഞാൻ ഉടനെ ഡെപ്യൂട്ടി കമ്മീഷണർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഹോട്ടൽ പൂട്ടിയിട്ടേക്കാം.
പക്ഷേ കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഏത് എക്സ്റ്റൻറ്റ് വരെയും മാണി സാറിനേക്കാളും ഏത് വളരെ മോശമായ ഏത് എക്സ്റ്റൻറ്റ് വരെയും ബാബു പോകുന്ന ഒരു കൂട്ടത്തിലാണ്. ബാബുവാണ് അത് കൂടുതലും ഇത് അതിന് വേണ്ടി ഉള്ള ഇത് ചെയ്തത്. ഇപ്പം തന്നെ എനിക്കെതിരെ ആദ്യം ഒരു ക്രിമിനൽ കേസ് കൊടുത്തു ബാബു, ഇപ്പോൾ രണ്ടാമത് ക്രിമിനൽ കേസ് പിന്നെയും കൊണ്ടുപോയി കൊടുത്തു. ബാർക്കോഴ കേസ് അവസാനം ഈ മാനനഷ്ട കേസുകളിൽ ഒതുങ്ങുമോ? സത്യം എന്തായാലും പുറത്തു വരുമെന്നുള്ള ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. ഞാൻ ദൈവം എന്നൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്കറിയാം. മാണിക്സാറിൻ്റെ കേസ് കോടതി മിക്കവാറും ചാർജ് ചെയ്യപ്പെടാനാണ് ഇപ്പോൾ ഇരിക്കുന്ന സാധ്യത എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. ഇനി ഇല്ല, ഇത് തള്ളിപ്പോയാൽ 100% ആര് ഫയൽ ചെയ്തില്ലെങ്കിലും ശരി, ഞാൻ നേരെ ഹൈക്കോടതിയെ സമീപിക്കും. ഇത് മാണിസാറിൻ്റെ കേസെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ നമ്മളൊരു ഒരു ഈ ഒരു ഇതിനു വേണ്ടി ഇറങ്ങിയത് മൊത്തം ഒരു ഒറ്റ കാപട്യമായി പോകും. എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്താണ് ഞാൻ കാണുന്നത്. എനിക്ക് കൂടുതൽ ബിസിനസ് ചെയ്ത് കൂടുതൽ മുകളിലോട്ട് പോകണമെന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് സ്വസ്ഥമായി ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തില്ല. CBI എൻക്വയറി കോൺഗ്രസ് മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ചിലപ്പോൾ ചിലവായി എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തെക്കുറിച്ചുള്ള CBI അന്വേഷണം ആവശ്യപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനും കൂട്ടരുമാണ്. ഒരു പക്ഷേ BJP SNDP ബാന്ധവുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് കേന്ദ്ര സർക്കാർ നേതൃത്വത്തിലുള്ള CBI വന്നാൽ ആ കേസ് പക്ഷേ CBI വരുന്നത് വേറെ ആർക്കെങ്കിലുമൊക്കെ ഗുണമായി മാറുമോ? കേന്ദ്രത്തിൽ BJP ആണെന്ന് പറഞ്ഞ് BJP കൊലപാതകങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുകയും ഈ കൊലയാളികളെ രക്ഷിച്ച് രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി അത്രമാത്രം BJP അധപ്പതിച്ചു പോകുന്നൊന്നും ഇല്ല. BJP യെ പറ്റി കുറേയൊക്കെ നല്ലൊരു പൊസിഷനിലാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ബാർക്കോഴ കേസിൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ടുകൂടി പറയുകയാണെങ്കിൽ, ഈ സംഭവവും ഈ ആരോപണവും അവസാനം താങ്കൾക്കെതിരെ ഒരു മാനനഷ്ട കേസിൽ അവസാനിക്കും തീരുമെന്ന് പേടിയുണ്ടോ? എനിക്ക് മാനനഷ്ട കേസിനും പേടിയില്ല. കാര്യം ഞാൻ പറഞ്ഞ സത്യമാണ്. എവിടെ കണ്ടാലും ആൾക്കാർ ഓടി വന്ന് ഞങ്ങളുടെ മനസ്സുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന എവിടെ നിന്നാലും ഇവിടെയല്ല നമ്മൾ മലയാളികൾ എവിടെയൊക്കെ കണ്ടാലും വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് ഓടിക്കൂടുന്ന. എനിക്ക് ഞാൻ പണ്ട് നമ്മളൊക്കെ കണ്ടാൽ ആരും നമ്മൾ ആരും അറിയാതെ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഓടി എയർപോർട്ട് മുതൽ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് മുതൽ ആൾക്കാർ ഓടിക്കൂടി സെൽഫി എടുക്കുക, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുക. എൻ്റെ പേർക്ക് തന്നെ പല ഫേസ്ബുക്ക് പേജ് ഇത് സ്റ്റാർട്ട് രാഷ്ട്രീയത്തിലേക്കുള്ള വല്ല കാൽവെപ്പാണോ ഈ പറഞ്ഞു വരുന്നത്? ഇക്കക്കള്ളി ഇല്ലാതെ എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കയറി ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഈ തിരിച്ച് ഒറ്റയ്ക്കുള്ള ഫൈറ്റ് മാറിയിട്ട് ആരെങ്കിലും കൂടെ അങ്ങനെ സംഘടിതമായി ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ കൈ കൊടുത്തു വന്നിരിക്കും. ഒരു CPM ഓപ്ഷൻ താങ്കൾക്ക് മുമ്പിൽ ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. BJP ഓപ്ഷൻ വന്നതല്ലേ, മുമ്പ് കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പം അരിയിക്കരെ വന്നതല്ലേ. ഇപ്പം BJP ഞാനുമായിട്ട് ശത്രുത ഒന്നും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് BJP ഓപ്ഷൻ വന്നുകൂടാ? അങ്ങനെയും ആവാം. അപ്പോൾ ഞാൻ പറയാം, ഞാൻ BJP ഞാൻ ബേസിക്കലി കോൺഗ്രസ്സുകാരനാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ഇത് മടുത്തിട്ടാണ് പോയി താമരയ്ക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ LDFന് പിന്നെ ഈ പറയപ്പെടുന്ന ഈ അഴിമതിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ആര് വരുമെന്നോ അത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു. അവർ ശക്തമായി നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഉറച്ചു നിന്ന് കൂടെ നിൽക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ടോ, ആ പ്ലാറ്റ്ഫോമിൽ കയറുമെന്നല്ലാതെ ഔദ്യോഗിക സ്ഥാനങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ എനിക്ക് വലിയ താല്പര്യം ഇല്ല. ഒരു സ്ഥാനത്തോടും പ്രത്യേകിച്ച് ഇപ്പോൾ താല്പര്യം മനസ്സിന് ഒരു ഒരു നിർവികായ ഒന്നിനോടും ഒരു താല്പര്യം തോന്നാത്തൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ നന്ദി വിജയ് രമേശ് പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തു. താങ്ക് യു.